ത്രിമാന ചിത്രരചനയിൽ പുതിയ പരീക്ഷണങ്ങൾ തീർക്കുന്ന മലയാളി ദമ്പതികളാണ് ലിംനേഷും ജിൻസിയും. ബഹ്റൈനിൽ നിന്നുള്ള ഈ ദമ്പതികളുടെ ചിത്രകലയിലെ ത്രിമാന കാഴ്ചകളാണ് ഇനി. ഒരു കാഴ്ചയുടെ പല മാനങ്ങളാണ് ലിംനേഷിന്റെയും ജിൻസിയുടെയും ചിത്രങ്ങൾ. വരയുടെ ത്രിമാന ലോകമാണത്. വരയും വർണ്ണങ്ങളും മാത്രമല്ല മനക്കണക്കിന്റെ കാണിച്ചതുകൂടി വേണം ഈ ചിത്രങ്ങൾക്ക്. കാഴ്ചക്കാർക്ക് ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം സമ്മാനിക്കുകയാണ് ഈ ചിത്രങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ ഏറെ ജനപ്രിയമെങ്കിലും മലയാളികൾ അധികം കടന്നു ചെല്ലാത്ത മേഖലയാണിത്. അവിടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ലിംനേഷും ജിൻസിയും. കഠിനാധ്വാനവും കണിശതയും ഏറെ വേണം ഇത്തരം ചിത്രങ്ങൾ ഒരുക്കാൻ. ഒരു ചിത്രം വരച്ച് അത്തരമൊരു വസ്തു യഥാർത്ഥത്തിൽ അവിടെയുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ത്രിമാന ചിത്രങ്ങൾ. ത്രിമാന ചിത്രരചനയിൽ ഒരുപിടി ലോക റെക്കോർഡുകളും ലിംനേഷിന്റെ പേരിലുണ്ട്. ബഹ്റൈനിൽ ചെയ്ത 3D പെയിന്റിംഗും മുംബൈയിലെ കഫേ മൊസൈക് പെയിന്റിംഗും ഒക്കെ ഇതിൽപ്പെടും. ബഹ്റൈനിലെ അൽ നജ്മ ക്ലബിൽ 120 പേർ 4 മണിക്കൂർ കൊണ്ട് വരച്ച 3D അനാമോർഫിക് ചിത്രമാണ് റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിച്ചത്. അപ്പൊ ഇങ്ങനെ ഈ നെറ്റിലൊക്കെ കണ്ടിട്ട് 3D പെയിന്റിംഗ്, അപ്പം അതിന്റെ ടെക്നിക് എന്താണെന്ന് പഠിക്കാനും അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ നെറ്റിൽ കുറെ സെർച്ച് ചെയ്തു. അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പല ടെക്നിക്സ്. അപ്പൊ ട്രൈ ചെയ്തപ്പോഴാണ് നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിച്ചിട്ടുള്ള ആ അനാമോർഫിസം എന്നുള്ള ആ ഒരു ടെക്നിക്കിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അപ്പം ഇത് പെർസ്പെക്റ്റീവ് ടെക്നിക്കാണല്ലോ. പെർസ്പെക്റ്റീവ് ടെക്നിക്ക് നമ്മൾ പല ഇതിലേക്ക് പ്രൊജക്ഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ക്ലിക്കായി കഴിഞ്ഞ് പിന്നെ പല എന്താ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു അവിടെ നിന്നോട്ട്. ബഹ്റൈനിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായ ലിംനേഷിന്റെ ഭാര്യ ജിൻസിയും മികച്ച ചിത്രകാരിയാണ്. പ്രവാസ ജീവിതം സമ്മാനിക്കുന്ന ജീവിത കാഴ്ചകളാണ് കാഴ്ചയുടെ പല മാനങ്ങൾ ഒരുക്കാൻ ഇവർക്ക് ഊർജമാകുന്നത്. ആ പ്രവാസ ജീവിത കാഴ്ചകളുടെ ത്രിമാന മുഖങ്ങൾ ഇനിയും ഇവരുടെ ക്യാൻവാസിൽ വിരിയും.